എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ശ്രീചിത്ര ബയോമെഡിക്കൽ ടെക്നോളജി വിംഗിൽ നിന്നുള്ള, ഞാൻ ഡോക്ടർ ഹരികൃഷ്ണ വർമ്മ, ഹെഡ് ഓഫ് ബയോമെഡിക്കൽ ടെക്നോളജി വിംഗാണ്. എൻ്റെ കൂടെ ഡോക്ടർ അനിൽകുമാർ പി ആർ, സീനിയർ സയൻറ്റിസ്റ്റാണ്. ഡോക്ടർ ഷൈനി വേലായുധൻ, സയൻറ്റിസ്റ്റാണ് ഞങ്ങളുടെ കൂടെ. അതുകൂടെ ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ പാർട്ണറായിട്ടുള്ള ജിക്കോ ജോസ് കൂടി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ശ്രീചിത്രയുടെ ഒരു നൂതനമായ സാങ്കേതിക വിദ്യ കൈമാറ്റം നടത്തിയിട്ടുണ്ടായി, അതിൻ്റെ ലോഞ്ചാണ് ഒഫീഷ്യൽ. ആ പ്രോഡക്റ്റ് ഒരു കമ്പനി ഉണ്ടാവുകയും അവരത് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതുമാണ്. ഇന്ന് വൈകുന്നേരമാണ് ഞങ്ങളുടെ ബയോമെഡിക്കൽ ടെക്നോളജി വിംഗിൽ വെച്ച് തന്നെയാണ് അത് നടക്കുന്നത്. അതിനെക്കുറിച്ച് വളരെ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയെന്ന് വെച്ചാൽ, ഈ ബയോ ഇങ്ക് എന്ന് പറഞ്ഞൊരു സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3D പ്രിന്റിംഗ് എന്നുള്ള സാങ്കേതിക വിദ്യ ഇപ്പോൾ പ്ലാസ്റ്റിക്സിലും ഈവൻ മെറ്റൽ ഒബ്ജക്റ്റുകൾ വരെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കുന്ന സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശ്രീചിത്രയുടെ ബയോമെഡിക്കൽ, ഞങ്ങൾ മെഡിക്കൽ ഡിവൈസ് ഡെവലപ്മെൻറ്റിൻ്റെയും മെഡിക്കൽ ബയോമെറ്റീരിയലുകളുടെ ഡെവലപ്മെൻറ്റും മനുഷ്യത്തിന് ആവശ്യമായിട്ടുള്ള സങ്കേതങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ കൂടെ 3D പ്രിന്റിംഗ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്കുള്ള ടിഷ്യൂകളായ കോശ സംയുക്തങ്ങളായ സ്കിന്ന്, ലിവർ, ഏത് ടിഷ്യൂവിനെയും നമുക്ക് ആ ശരി കോശങ്ങളും ഈ ഒരു ഇങ്ക് വേണം, അതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് പ്രിന്റ് ചെയ്ത് ത്രിമാന രൂപത്തിൽ. നമുക്കിപ്പോൾ ഉള്ളതെല്ലാം സെല്ലുകൾ എടുക്കുമ്പോൾ എല്ലാം ദ്വിമാന രൂപത്തിലാണ്, നമ്മുടെ ഒരു പാറ്റൽ ഡിഷിലായിട്ട്. അതിന് പകരമായിട്ട് 3D ഇതിൽ ത്രിമാന രൂപത്തിൽ ഒരു ടിഷ്യൂവിൻ്റെ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആവശ്യം ചിലപ്പോൾ നമ്മൾ ലിവറിൻ്റെ ടോക്സിസിറ്റി സ്റ്റഡി ചെയ്യാൻ നമ്മൾ ആനിമൽസിനെയാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് ലിവർ ടിഷ്യു ഈ ഒരു രൂപത്തിലെടുത്ത് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ടോക്സിസിറ്റി തരാൻ ആനിമൽസിന് ഇല്ലാണ്ട് തന്നെ ഇൻവിട്രോ എന്ന് പറയും, സെൽ ജീവിയുടെ ഉപയോഗം ഇല്ലാണ്ട് തന്നെ അതിൻ്റെ സെല്ലുകളിൽ കോശങ്ങളിൽ നിന്ന് കൂടെ തന്നെ നമുക്ക് പ്രശ്നം. അതുകൂടാതെ ഈ ബേൺ ബോൺസ് സ്കിന്നിൻ്റെ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ സ്കിൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാങ്കേതികളിൽ ലോകം ഉറ്റുനോക്കുമ്പം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഞാൻ ശ്രീചിത്രയിൽ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഡെവലപ്പ് ചെയ്ത ഒരു പേറ്റൻറ്റിന്, ആ പേറ്റൻറ്റ് ഇത്തരം സംയുക്തം ഡെവലപ്പ് ചെയ്ത്. വളരെ വളരെ എക്സ്പെൻസീവാണ്, ഒരു ഗ്രാമിന് ഏതാണ്ട് 2000 രൂപയോളം വരെ കൂടുതൽ രൂപ വരുന്നതാണ് ഈ ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിന് പകരം ഇന്ത്യയിൽ തന്നെ വികസിക്കാൻ ഫിൻഫെയർ പാർക്കിൽ എറണാകുളത്തുള്ള ഇവരുടെ സയർ ബയോളജി സയൻസ് റിസർച്ചാണ്, അവരാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ഈ കോശമാണ് അതിൻ്റെ പുറകിലുള്ളത്. അവരത് ഇപ്പോൾ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സന്തോഷമുണ്ട്, അത് അറിയിക്കാം. ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ ഇതിന് കഴിവതും സിമ്പിളായിട്ട് ആ ഡോക്ടർ ആണ് പറയുന്നത്. നമസ്കാരം. ഇപ്പോൾ ഇവിടെ വിവരിച്ചത് മാതിരി ഇത് 3D ബയോ പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യയുടെ ഒരു ഉൽപ്പന്നമാണ്. പ്രിന്റിംഗ് ആണ് വിഷയം, പ്രിന്റ് ആണെങ്കിൽ ഇങ്ക് വേണം. 3D പ്രിന്റിന് ആയിട്ടുള്ള ഇങ്കിനെ, അതും നമ്മുടെ ശരീരത്തിലുള്ള കലകളെയോ ടിഷ്യൂവയോ ഓർഗനോ അവയവങ്ങളെയോ പ്രിന്റ് ചെയ്യുന്നതിനായിട്ട് നമുക്കുള്ള ഇങ്കിനെ വിളിക്കുന്ന പേരാണ് ബയോ ഇങ്ക്. കാരണം ഈ ഇങ്കിൽ ജീവനുള്ള നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുണ്ടാവും. അത് വളരെയധികം ഗവേഷണം നടത്തി അതെല്ലാ ശരീരത്തിലെ കോശങ്ങൾക്കും കലകൾക്കും ശരീരത്തിനും തന്നെയും നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ ഉപയോഗയോഗ്യമായിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ അതിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. അങ്ങനെ ടെസ്റ്റുകളൊക്കെ നടത്തി ഇതിനെ ഒരു ജീവനുള്ള കലകളായിട്ട് 3D പ്രിന്റിംഗ് എന്നുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലബോറട്ടറിയിൽ നിർമ്മിച്ചെടുക്കുന്ന ടിഷ്യു അഥവാ കലകൾ, അതിനെയാണ് നമ്മൾ 3D ബയോ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ഈ ബയോ പ്രിന്റ് ചെയ്യാനുള്ള ഇങ്ക്, ബയോ ഇങ്കാണ് കൊച്ചിയിലുള്ള സയർ സയൻസ് എന്ന് പറയുന്ന സ്ഥാപനം അതിൻ്റെ സാങ്കേതിക വിദ്യ അവർ നമ്മളിൽ നിന്ന് എടുക്കുകയും അതിനെ വാണിജ്യാടിസ്ഥാനത്തിൽ കമേഴ്ഷ്യൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവരത് ഇപ്പോൾ ഇന്ന് ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ്. ഈ എന്തിനാണ് ഈ 3D പ്രിന്റ് ചെയ്യേണ്ട ആവശ്യകത? ഇതിന് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മരുന്ന് ഗവേഷണം ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ മൃഗങ്ങളിലാണ് പരീക്ഷിക്കുന്നത്. മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ മൃഗങ്ങളായിട്ടുള്ള റാറ്റ്, മൈസ്, അതുപോലെ എലികളിലാണ് ഇത് ചെയ്യുക. അതിനുശേഷം ഇത് ഒരു അവസാന ഘട്ടത്തിലൊക്കെ ആകുമ്പോൾ ഇത് മനുഷ്യരിൽ തന്നെ പരീക്ഷിച്ച് അതിനുശേഷമാണ് ഇതിനെ ഒരു മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുക ഒരു ഫാർമസി കമ്പനി. അപ്പം ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്ന മരുന്നുകൾക്ക് ചിലപ്പോൾ പാർശ്വഫലങ്ങളുണ്ടാകും. ഇത്രയും ടെസ്റ്റുകൾ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇത് പാർശ്വഫലങ്ങൾ മനുഷ്യർ കാണുന്നു എന്നുള്ള ഒരു വിവരണം പറയുന്നതെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളും മൃഗങ്ങളിലുള്ള പ്രവർത്തനങ്ങളും വ്യത്യസ്തമായിരിക്കുന്നുണ്ടാകും. അപ്പോൾ
ഈ ടെസ്റ്റുകൾ മനുഷ്യന്റെ കോശങ്ങൾ ഉപയോഗിച്ച് നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന പാർശ്വഫലങ്ങളെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റും, ഒരു പ്രവചിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഒരു കമ്പനി കൂടുതൽ അതിനു വേണ്ടിയിട്ട് സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല, പകരം അത് വളരെ ശരിയായിട്ടുള്ള രീതിയിൽ അവർക്ക് അനുയോജ്യമായ ഫോർമുലേഷൻ അവർക്ക് നേരത്തെ തന്നെ അതിൽ നിന്ന് തീരുമാനിക്കാൻ പറ്റും. ഇതൊരു പ്രെഡിക്റ്റീവ് ടെസ്റ്റാണ്, പ്രവചന ഒരു ടെസ്റ്റാണ്, ഒരു കൺഫർമേറ്ററി അല്ല. ബാക്കിയുള്ള എല്ലാ സാധാരണ ടെസ്റ്റുകളും പഴയതുപോലെ തന്നെ നടക്കും, പക്ഷേ ഇതൊരു ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്, ഇത് അധിക ഒരു ബെനിഫിറ്റ് നൽകുന്നുണ്ട്. അത് ഒരു രണ്ട്, ഇപ്പോൾ മനുഷ്യനിലൊന്നും സാധ്യമല്ലെങ്കിലും ഭാവിയിൽ ഈ ഉണ്ടാക്കിയെടുക്കുന്ന കലകൾ, അതായത് ടിഷ്യൂ 3D ബയോപ്രിന്റിംഗ് കലകൾ, ഒരു അവയവത്തിന് പകരമായി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട്, അതായത് ഒരു ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക് കിഡ്നി, ഹാർട്ട്, ലിവർ എന്നിവ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന മാതിരി ഈ ലബോറട്ടറികളിൽ ഉണ്ടാക്കിയെടുക്കുന്ന കലകളെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഗവേഷണവും നടക്കുന്നുണ്ട്. പക്ഷെ അത് സമീപഭാവിയിൽ പറ്റുമോ എന്നുള്ളത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഭാവിയിൽ ഇത് ലോകത്തെല്ലായിടത്തും ഇതിൻ്റെ റിസർച്ച് നടക്കുന്നുണ്ട്, ശ്രീത്രയിലും അതിൻ്റെ ഉന്നതമായ അഡ്വാൻസ്ഡ് റിസർച്ച് നടക്കുന്നുണ്ട്. ഇതാണ് ഈ ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള വിവരം. ജൽമ സാങ്കേതിക വിദ്യ പോളിമർ സയൻസിലെ ഡോക്ടർ ഷൈൻ, നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഡോക്ടർ അനിൽ പറഞ്ഞ പോലെ ഒരു ബയോ ഇങ്ക് വിപണിയിൽ ഇറക്കുവാണ്. അപ്പം ഇത് ഒരു പിന്നെ പ്രിന്റിയായി ഉപയോഗിക്കുന്ന ഈ ഒരു വസ്തു, ഈ മെറ്റീരിയല് നമ്മുടെ ഒരു ജലാറ്റിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥത്തിന് മോഡിഫൈ ചെയ്ത് അതിന് ഒരു പ്രിന്റബിൾ രൂപത്തിലാക്കിയിട്ട് അതിനകത്ത് നമുക്ക് വേണ്ട കോശങ്ങൾ ഇട്ട് നമുക്ക് വേണ്ട ആകൃതിയിൽ പ്രിന്റ് ചെയ്തെടുക്കുകയും അത് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് അത് പഠിക്കുകയും അത് എല്ലാം നന്നായി നടന്നാൽ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രഗ് ടെസ്റ്റിങ്ങും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു മെറ്റീരിയലാണ്. രണ്ടാമത്, വിപണിയിലുള്ള മിക്ക ബയോയിങ്കുകളും ഒരു ലോ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുകയും ലോ ടെമ്പറേച്ചറിൽ തന്നെ പ്രിന്റ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിന് അഡീഷണൽ ആയിട്ട് ഒരു നമുക്കൊരു എന്താ പറയുക, ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഈ ഒരു ബയോയിങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുകയും റൂം ടെമ്പറേച്ചറിൽ ഇത് പ്രിന്റ് ചെയ്യുകയും എല്ലാ പരീക്ഷണങ്ങളും റൂം ടെമ്പറേച്ചറിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലിനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ UV രശ്മികൾ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ UV രശ്മികൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഈ ബയോയിങ്കിൻ്റെ അകത്ത് ഇരിക്കുന്ന കോശങ്ങൾ ചിലപ്പോൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പേറ്റന്റ് ഫോർമുല തന്നെ ഈ UV രശ്മികളുടെ അഡ്വേഴ്സ് ഇഫക്റ്റിന് കോശങ്ങളെ സംരക്ഷിക്കുകയും മാക്സിമം ആയിട്ട് നമുക്ക് കോശങ്ങളെ ഫങ്ഷനായിട്ട് നിലനിർത്താൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും വളരെ നൂതനമായ മെറ്റീരിയലാണ്. ഇത് വിപണിയിൽ എത്തിക്കാൻ സഹായിച്ച ഡോക്ടർ ദിക്കുജോ, അവർ അവരുടെ കമ്പനിയെ പറ്റി ഇപ്പോൾ സംസാരിച്ചത്. വെരി ഗുഡ് മോർണിംഗ്. ഇവിടെ നമ്മളുടെ എല്ലാവരും വന്നതിന് നന്ദി. നമ്മളുടെ കമ്പനി 2016 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. സയർ സയൻസ് എന്നാണ് കമ്പനിയുടെ പേര്. നമ്മൾ കളമശ്ശേരിയിലാണ്, കിംസ ഹൈടെക് പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2016 ഓൺവേർഡ്സ്, അതിന് മുന്നേ 2010 ഞാനൊരു സിന്തറ്റിക് ബയോളജിയുടെ ഒരു കോൺഫറൻസ് ഇതേ തിരുവനന്തപുരത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ദേർ ഈസ് പോസിബിലിറ്റി ഓഫ് ക്രിയേറ്റിംഗ് ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ്, അങ്ങനെ ആർട്ടിഫിഷ്യലി നമുക്ക് ഉണ്ടാക്കാം, പുറത്തുണ്ടാക്കാം, ഇൻവിട്രോ ആയിട്ട് ഉണ്ടാക്കാം ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ വേറെ പല ഫീൽഡിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതേസമയം തന്നെ. പക്ഷേ എപ്പോഴും ഇതിനോടുള്ള ഇൻട്രസ്റ്റ് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളും കുറേ ബയോമെറ്റീരിയൽസ് അങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ സമയങ്ങളിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളൊരു പേപ്പർ, റിസർച്ച് പേപ്പർ ശ്രീചിത്ര എന്നുള്ള അനുസറിൻ്റെ
ഷൈനി മാമിന്റെ പേപ്പർ കാണുകയും അങ്ങനെ അതിനുവേണ്ടി അവരെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ബയോ ഇങ്കിന്റെ ഡെവലപ്മെന്റിനെ പറ്റി അറിയുന്നതും അതിനുശേഷം നമ്മൾ ഈ ബയോ ഇങ്ക് നമ്മൾക്ക് അതിന്റെ പൊട്ടൻഷ്യൽ നമ്മൾക്ക് മനസ്സിലായി. എന്തായാലും കാരണം നമ്മളുടെ ബയോ E3 പോളിസി ഇപ്പോൾ ഉണ്ട്. ശ്രീ പ്രധാനമന്ത്രി നമ്മളോട് നമുക്ക് ഈ വർഷം ബയോ E3 പോളിസി നമ്മൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇൻഡിജിനസ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റാണ് നമ്മൾ കൂടുതൽ ഉന്നമനം ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും അകത്തെ, അതായത് ലോക്കൽ പ്രൊഡക്ഷൻ, അതെപ്പോഴും നമുക്ക് കുറച്ച് സസ്റ്റൈനബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതാണ്. നമ്മൾക്കൊരു സുസ്ഥിരമായ ഒരു ഡെവലപ്മെൻറ്റ്, തൊഴിലില്ലായ്മ കുറച്ച് സുസ്ഥിരമായൊരു ഡെവലപ്മെൻറ്റ്, അതേമാതിരി തന്നെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച്, കാർബൺ ഫുട് പ്രിൻറ്റ് കുറച്ച്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഇൻഡിജിനസ് ബയോയിങ് ആണ്. നമ്മൾ വളരെ സന്തോഷമാണ് ഇത് ഏറ്റെടുക്കുന്നത്. ഈ ഒരു ടെക്നോളജി ഏറ്റെടുത്ത് MOU സൈൻ ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് കൊമേഴ്ഷ്യലി നമ്മൾ അത് വി ആർ റിലീസിങ് ടുഡേ, ലോഞ്ചിങ് ടുഡേ. അത് വളരെ സന്തോഷമുള്ള നിമിഷമാണ്. സോ ഇതിന് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിന് ഫ്യൂച്ചർ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും സാറും മാമും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ടിഷ്യു റീജനറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് പുതിയ സാങ്കേതിക മേഖലയിലേക്ക് കടക്കുമ്പോൾ ഇത് വളരെയധികം ആവശ്യമാണ്. വാട്ട് ഇഫ് ഇന്ത്യ ക്യാൻ ലീഡ് ദ വേ ഫോർ ഓർഗൻ ക്രിയേഷൻ. അതാണ് നമ്മളുടെ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് എത്രയും എത്ര ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയെങ്കിൽ, നമ്മുടെ ബയോ ഇങ്കിന് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനിയെ പറ്റി. ഇത് നമ്മൾ ഇതിന് പാരലലി തന്നെ നമ്മൾക്ക് റിലേറ്റഡ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. സയബ് ചിത്ര ജൽമ UVS ബയോ ഇങ്കിസ് വൺ ഓഫ് ദ ഫസ്റ്റ് ലോഞ്ച് ഫ്രം ദിസ് പ്രൊഡക്റ്റ് ലൈൻ. അതാണ് കാര്യം. താങ്ക് യു.